നിത്യതയെക്കുറിച്ചുള്ള ദർശനം. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്. ആ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി അവർ കാത്തിരുന്നെന്ന്, നിത്യഭവനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് പുതിയ നിയമത്തിലെ ഒരു പ്രധാന ഉപദേശമാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇന്നിപ്പോ അങ്ങനൊരു കാര്യമില്ല. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്, എത്ര പേര് കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് തന്നെ എത്ര പേര് പറയുന്നുണ്ട്. ഇന്നത് വിശ്വസിക്കാൻ തന്നെ ആളില്ല. ഒരുപക്ഷെ അത് പുറത്തു പറയാതിരിക്കുന്നത് എന്താ, നമ്മളെ ചിലപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കിയാലോ എന്നുള്ള പേടികൊണ്ടാണ്. കർത്താവ് എത്ര കാലമായിട്ട് പറയുന്നു വരുന്നു എന്ന്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ചിലർ എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മളൊക്കെ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. സോ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് ഇന്നെവിറ്റബിൾ ആൻഡ് ഇന്നെവിറ്റബിൾ. അത് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് തെളിവൊന്നും ചോദിക്കരുത്, ഞാനത് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഐ ബിലീവ് ഇറ്റ്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് എങ്ങനെയുള്ള കാത്തിരിപ്പാണ്? രണ്ടു കൊരിന്ത്യർ 5 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, 2 കൊരിന്ത്യൻസ് 5 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യ ഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടത്രേ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. എങ്ങനെ കാത്തിരിക്കുന്ന? ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. വി ആർ ഗ്രോണിങ് ഇൻസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 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 ഞരക്കമാണ്. എന്ത് ഒരു ഒരു ഞരക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുവേണ്ടിയുള്ള ആ വാഞ്ചയുടെ, അതായത് വരാൻ പോകുന്ന സ്വർഗീയ ഭവനത്തെക്കുറിച്ച്, കർത്താവ് ഒരുമിച്ചുള്ള വാസത്തെക്കുറിച്ചുള്ള വലിയ എന്താ ഒരു ഒരു ഞരക്കം, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വലിയൊരു അഭിവാഞ്ച, അതിനുവേണ്ടിയുള്ള വലിയ ഒരു 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 what do you say, it's all we are giving our heart for it, nothing else comes to our heart. Nammada hrudayathilekku mattonnum kadannu varatha reethi angane oru nyarakam etra perkkund. Amen karthavaya yeshuve varayaname ennu vedavasathil ezhuthi amen karthavaya yeshuve vegam varaname nammal parayum. aarkengilum varanamennundo? aarkengilum varanamennundo? karthavaya yeshuvinte varavinu vendi nyarakamulla oru vishwasiye ningal adutha kaalathangaanam kandittundengil onnu para. nyarakam യേശുവിന്റെ വരവിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞരക്കത്തോടുകൂടെയുള്ള ഒരു കാത്തിരിപ്പ്. റോമാലേഖനം 8 ഇതേപോലെ തന്നെ പോള് ഉപയോഗിക്കുകയാണ്. എങ്ങനെ നമ്മൾ ഒരു, അതായത് 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് ഈ പ്രത്യാശ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ. അതിനുവേണ്ടിയുള്ള ഒരു ഞരക്കം, നമ്മുടെ നിത്യഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള വലിയ ഒരു അഭിവാഞ്ച, ആ വലിയ ഒരു ബോധ്യം. അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുന്ന ആ സമയത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു വാക്ക് അതിന്റെ 14 വാക്യത്തിലുണ്ട്. ഇങ്ങനെ പറയുന്നവർ, പിന്നീട് നമ്മളെ ഭാഗം സമയമുണ്ടെങ്കിൽ വായിക്കാമെങ്കിലും, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃഭവനം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. എ ഹോം ലാൻഡ്, പിതൃഭവനം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, എ ഹോം ലാൻഡ്. സ്വർഗം നമ്മുടെ ഹോം ലാൻഡാണ്, നമ്മുടെ ഹോം ലാൻഡ്. അതുകൊണ്ടാണ് ജിംലീസ് പറഞ്ഞത്, ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ എം ജസ്റ്റ് പാസിംഗ് ത്രൂ. ഈ ലോകം എന്റെ ഭവനമല്ല. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. മൈ ട്രഷേഴ്സ് ആർ ലെയ്ഡ് അപ്പ് സംവെയർ ബിയോണ്ട് ദ ബ്ലൂ. എന്റെ നിക്ഷേപങ്ങളും എനിക്ക് വേണ്ടി ദൈവം ഭവനം ഒരുക്കിയിരിക്കുന്നു ഇവിടെയല്ല. This world is not my home. പക്ഷെ നമ്മൾ ഇവിടെ ഈ അന്യദേശത്ത്, അന്യദേശത്ത് പരദേശികൾ എന്നതുപോലെയാണ് അബ്രഹാമും മറ്റുള്ളവരും ജീവിച്ചത്. വാഗ്ദത്ത ദേശത്ത് ഒരു പരദേശി എന്നതുപോലെയാണ് അബ്രഹാമും മറ്റുള്ള വിശുദ്ധന്മാരും ജീവിച്ചത്. നമ്മൾ ഈ ദേശത്ത് ഒരു, ഇത് നമ്മുടെ വാഗ്ദത്ത ദേശമാണെന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എന്ത് കൂട്ടിവെക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. നമ്മുടെ ഞരക്കം മുഴുവൻ എങ്ങനെ പൈസ കൂട്ടാമെന്നും എങ്ങനെ ഇവിടെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്നും മാത്രമുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എത്ര കഷ്ടമായ കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന സാറായുടെ വിശ്വാസമാണ്. 11:11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും പോകാൻ സമയമില്ല. ഇവിടെ സാറയുടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകത, ദൈവത്തിന്റെ എബിലിറ്റി ലെവൽക്കുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എബിലിറ്റിയിലുള്ളത്. ഓഫ് കോഴ്സ് വി ബിലീവ് ദാറ്റ് ഗാഡ് ഈസ് ഏബിൾ ടു ഡു എനിത്തിങ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഗാഡ് ഈസ് ഏബിൾ, ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ദൈവം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ദൈവത്തിന്റെ കഴിവിലുള്ള വിശ്വാസവും
ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കഴിവിലുള്ള വിശ്വാസം മാത്രമല്ല, ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസവുമാണ്. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടി അത് ദൈവം ചെയ്തു തരണം നിർബന്ധമില്ല. കാര്യം ചെയ്തു തരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് എബ്രായ ബാലന്മാരുടെ ചരിത്രം നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകത്തിലെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ നെബൂഖദ്നേസറിനോട് പറയുന്നത്, രാജാവെ ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് രാജാവ് ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ദേവൻ ആരാ? അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം വിടുവിക്കും എന്നൊന്നുമല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമൊന്നും, അത് ഞങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ഞങ്ങളുടെ ദൈവത്തിന് നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയും, അത് ഞങ്ങൾക്കറിയാം. പിന്നെ വിടുവിക്കണോ വേണ്ട എന്നുള്ളത് അവൻ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഞങ്ങളുടെ വിടുതലുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ഞങ്ങളെ വിടുവിക്കാനും ഞങ്ങളെ കൊല്ലാനും എല്ലാം അവൻ അവകാശമുണ്ട്. കാര്യം ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ ദൈവമാണ്. ഇക്കാര്യത്തിൽ നിന്നോട് വർത്തമാനം പറയേണ്ട കാര്യം ഇല്ല. നീ അല്ല ഞങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്, ദൈവമാണ്. ഞങ്ങൾ ചിലപ്പോൾ തീയ്ക്കകത്ത് കിടന്ന് വെന്ത് പോയെന്നിരിക്കും, ഇറ്റ് ഡസന്റ് മാറ്റർ. അത് പക്ഷേ തീയ്ക്കകത്തിട്ട് ഞങ്ങൾ മരിച്ചാലും അത് നീയല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. പിലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്നെ ക്രൂശിക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയത്തില്ലയോ എന്ന്. കർത്താവ് എന്താ പറഞ്ഞു? അത് മോനെ നീയല്ലോ തീരുമാനിക്കുന്നത്, മുകളിൽ നിന്ന് അധികാരം കിട്ടിയില്ല, നീ എന്നെ തോടത്തില്ല. അപ്പോൾ ഞാൻ ഏതവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിന് എന്നെ ഏതവസ്ഥയിലൂടെയും കടത്തിവിടാം, പക്ഷേ ഏതവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, ആരാ തീരുമാനിക്കുന്നത്? ഇറ്റ് ഇസ് ഗോഡ്. ഒരുപക്ഷെ നാളെ എനിക്ക് തീയുടെ അനുഭവമായിരിക്കാം, ഒരുപക്ഷെ എനിക്ക് നഷ്ടത്തിന്റെ അനുഭവമായിരിക്കാം, എന്തുമായിരിക്കാം. നമ്മളതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ വരുന്ന കാര്യം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഈ വാക്യം എനിക്ക് ഒത്തിരി സ്വാധീനിച്ച വാക്യമാണ്. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ കേൾക്കുന്ന ഏറ്റവും വലിയ വാക്യമാണ് വാഗ്ദത്തം, വാഗ്ദത്തം. ഞാൻ ഒരിക്കലും ഒരു സഭായോഗത്തിനല്ല, ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. മീറ്റിംഗ് വരുന്നപ്പോൾ ഒരാൾ വന്ന് പ്രസംഗിച്ചതാണ്, ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും, ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത്, ഞാൻ ഗൾഫിൽ പോകുമെന്ന്. അത് വാഗ്ദത്തം ചെയ്തത് 1998 98 പോയില്ല, 99 പോയില്ല, ഞാൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. 2000 പോയില്ല, 2001 പോയില്ല, ഞാൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. 2004 പോയില്ല, 2005 പോയില്ല, 2006 അതാ വരുന്നു വിസ ഞാൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. ഇതാണ് വാഗ്ദത്തം. എന്തൊരു വട്ടൊക്കെയാ പോയി പറയുന്നേ, അങ്ങനെ ഗൾഫിൽ പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. നമ്മളാണെങ്കിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവിശ്വാസത്തിലേ മരിക്കുള്ളൂ. പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചെന്ന്, 2012 മൂന്നാം മാസത്തിൽ കിട്ടാൻ പോകുന്ന കാര്യത്തിന്റെ വാഗ്ദത്വം പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ നിങ്ങളുടെ അടുത്ത് കയറി ഇറങ്ങും. ദയവ് ചെയ്ത് അവരെ വീട്ടിൽ കയറ്റരുത്. 2013 മൂന്നാം മാസത്തിലെ വാഗ്ദത്വം ഒന്നുമല്ല കർത്താവ് പറയുന്ന വാഗ്ദത്വം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഇല്ല. എന്തിനാണ് നിങ്ങൾ ജാഗ്രത തുടങ്ങുന്നേ? കല്യാണത്തിന്റെ ഡേറ്റ് പറയാനാണോ ദൈവം പ്രവാചകന്മാരെ വിട്ടേക്കുന്നേ? വേദവസത്തിൽ എത്ര പേരാ കല്യാണത്തിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്? അത് കേൾക്കാൻ പോയി, നിങ്ങൾ കേൾക്കാൻ പോയി നിൽക്കുന്നതുകൊണ്ടാ പ്രിയമുള്ളവരെ ഇവർ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലുപേരെ നിങ്ങൾ കേൾക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറയാൻ നിൽക്കുമോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തർ ഇറങ്ങുന്ന കാര്യമാണ്. ദൈവവചനം അറിയാൻ വയ്യാതെ എന്തിന് ഞാൻ അറിയണം? അതാണ് എന്റെ ചോദ്യം. എന്തിന് ഞാൻ അറിയണം? എന്നോട് പെങ്കൊച്ചി ചോദിച്ചു, അങ്കളെ ഒരു ദൈവവാഗ്ദത്വം ഉണ്ട്, ഞാൻ MBBS കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുമെന്നൊരു ദൈവവാഗ്ദത്വം ഉണ്ട്. പല പ്രവാചകന്മാരും ദൈവദാസന്മാരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചി അടുത്തോളം ഞാൻ അറിയാം. അപ്പം അത്രയും നാൾ കർത്താവ് വരത്തില്ലായിരിക്കും അല്ലേ? ഏതാണെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തതല്ലേ, അത് നിർവഹിക്കുന്നവരെ കർത്താവ് ഇനിയും വരത്തില്ലായിരിക്കും അല്ലേ? കാര്യം ഇവള് MBBS ഇവളെ കണ്ട് 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. അവള് 12 കഴിഞ്ഞ് MBBS കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ പോയി മെഡിക്കൽ മിഷനറി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കർത്താവിന് വരാൻ പറ്റുള്ളൂ അല്ലേ? അതിനുമ്പോൾ വരാൻ പറ്റുമോ? എന്താ നിങ്ങളാരും ഇങ്ങനെ വരണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്ക്. അവള് ഡോക്ടറാകുവോ എഞ്ചിനീയർ ആകുവോ നേഴ്സാകുവോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ വലിയ ആനക്കാര്യമാണോ? ഇത് കൂടാരമല്ലേ? ഇത് കൂടാരമല്ലേ? ഇവിടെ ഡോക്ടറാകുന്നു എഞ്ചിനീയർ ആകുന്ന ഒരു വിഷയമേ അല്ല, ഇത് കൂടാരമല്ലേ? എത്ര നാളത്തേക്കാ? ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്ന ആ നഗരത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുകയാണ് ആവശ്യം. അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം നമുക്കൊരു വിഷയമല്ല. ഓരോ ദിവസത്തേക്ക് നമ്മൾ ജീവിക്കുക. പിള്ളേർ പഠിക്കട്ടെ, പിള്ളേർ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പിള്ളേർ പഠിച്ചോട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ നേഴ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊരു വലിയൊരു ഇഷ്യൂ അല്ല. കാരണം എന്റെ ഭവനത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിത്യതയെക്കുറിച്ചായിരിക്കും. കാരണം ഇവിടെ
എബ്രായ ലേഖനകാരൻ പറയുന്നതെന്നറിയാമോ, അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച് അടുത്തിരുത്തി. യാക്കോബ് ഒരു പക്ഷേ വെരി സ്മോൾ ചൈൽഡ്, എ സ്മോൾ ചൈൽഡ് വിളിച്ചിരുത്തി എന്തോ പറഞ്ഞെന്നാ പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നത് വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. അബ്രഹാം ഇസഹാക്കിനെയും യാക്കോബിനെയും അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞത് എന്താണ്? കുഞ്ഞുങ്ങളെ, ഞാൻ ഹാരാനിൽ താമസിച്ച സമയത്ത് ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ഈ ദേശം തരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു, നിങ്ങളിത് പിടിച്ചോണ്ടിരുന്നോണം കേട്ടോ, ഇതൊരിക്കലും കളയാൻ പാടില്ല. ഇത് നമ്മുടെ വാഗ്ദത്ത ദേശമാ, ദൈവം പറഞ്ഞതാ. ഇവിടെ ഇപ്പം അമോര്യരും മറ്റവരും മറിച്ചവരും ഒക്കെ ഉണ്ട്, അമ്മാരെ ഒന്നും തൊട്ടു, അമ്മാരെ ഒന്നും നമ്മൾ വെച്ചേക്കരുത്. കാര്യം ദൈവം നമുക്ക് വാഗ്ദം ചെയ്തതാണ്, എത്രയും കൂടുതൽ സ്ഥലം കബ്ജാ ചെയ്ത് പിടിച്ചെടുക്കണം, നല്ല വീട് പണിയണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. എനിക്കും എന്റെ ശേഷം ഈ സന്തതിക്ക് ഈ ദേശം തരുമെന്ന് നിങ്ങൾ ഓർത്തോണം എന്ന് വല്ലതും അബ്രഹാം പറഞ്ഞോ? ഇതാ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ പിള്ളേർ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവം ഞാൻ എനിക്ക് ദൈവവാഗ്ദത്തമുണ്ട് നിന്നെക്കൊണ്ട്, നിന്നിലൂടെ. ചിലർ പറയുന്ന ഒരു കാര്യം, പ്രവാചകന്മാർ വന്ന് മക്കളിലൂടെ നിങ്ങൾക്കൊരു ഉദ്ധാരണം വെച്ചിരിക്കുന്നത്, മിക്കവാറും കേൾക്കുന്ന പ്രവാചകന്റെ വാക്കാ, മക്കളിലൂടെ ഒരു ഉദ്ധാരണം വെച്ചിരിക്കുന്നത്. എന്തോന്ന് മക്കളുടെ ഉദ്ധാരണം? അതായത് നിനക്ക് വലിയ വീട് പണിയാൻ പറ്റിയില്ല, നിനക്ക് വലിയ കാറ് പണിയാൻ പറ്റിയില്ല, നിന്റെ പിള്ളേരെ ഇംഗ്ലണ്ടിൽ പോയി പൈസ അയച്ച് നീ വലിയ കാറ് പണിയും വീട് പണിയും, അതാണോ ഉദ്ധാരണം? പ്രിയമുള്ളവരെ, മക്കളിലൂടെയുള്ള ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയാഞ്ഞത് വല്ലതും നിന്റെ മക്കൾ ചെയ്യുകയാണെങ്കിൽ അതാ മക്കളിലൂടെയുള്ള ഉദ്ധാരണം. അല്ലാതെ നിനക്ക് കാറും വീടും കൊണ്ട് തരുന്നൊന്നും അല്ല മക്കളിലൂടെയുള്ള ഉദ്ധാരണം. വെറുതേ ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അബ്രഹാം ഇസഹാക്കിനെയും യാക്കോബിനെയും വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ഹാരാനിലിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ, എനിക്കറിയതുപോലുമില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാനൊരു പൊട്ടനെ പോലെ പോയി, നിന്റെ ബാപ്പന്മാരും എല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്തുവായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അവരെല്ലാവരും കരഞ്ഞു പറഞ്ഞു പോകല്ലെന്ന്. പക്ഷെ കർത്താവിന്റെ ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോനെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഈ ദേശം നിനക്ക് ഞാൻ അവകാശമായിട്ട് തരുമെന്ന്. ആ ഇതൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ, ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു നിമിഷത്തേക്ക് അവൻ എന്നെ എനിക്ക് വേണ്ടി ദൈവം പണിയുന്ന ഒരു പട്ടണം കാണിച്ചു തന്നു. ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം അവൻ എനിക്ക് വേണ്ടി പണിയുന്നത് ഞാൻ കണ്ടു. കുഞ്ഞുങ്ങളെ, അത് കണ്ട അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഈ ഭൂമിയിൽ എനിക്കൊന്നും വേണ്ട എന്ന്. ഞാൻ ചിന്തിച്ചു, ഈ ഭൂമി ഞാൻ ഒന്നും സമ്പാദിച്ചു കൂട്ടത്തില്ലെന്ന്. എന്തിനാ കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങളെ, അന്ന് കണ്ട ആ ഒരു ദർശനമുണ്ടല്ലോ, അതാ എന്നെ ഇപ്പോഴും നിർത്തുന്നത്, ഒരു സ്വർഗീയ ദർശനം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ കണ്ണ് ഈ കനാൻ നാട്ടിൻ്റെ ഇവിടെയുള്ള പാലിലും തേനിലും ഒന്നും ഒഴുകിപ്പോകല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പച്ചയായ സ്ഥലം കണ്ട് ലോത്ത് പോയതുപോലെ പോകരുതേ. കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിലെ സമ്പത്ത് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കരുതേ. എപ്പോഴും നിങ്ങളുടെ കണ്ണ് ഞാൻ കണ്ട ആ ദർശനമുണ്ടല്ലോ, ആ നിത്യതയുടെ ദർശനം, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന, ദൈവം ശില്പിയായി നിർമ്മിച്ച ആ പട്ടണത്തെ കണ്ടുകൊണ്ട് വേണം കുഞ്ഞുങ്ങളെ നിങ്ങളിവിടെ ജീവിക്കാൻ. വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ കയറരുത്. ഇതാണ് അബ്രഹാം മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ എന്തോ നിങ്ങളുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മോനെ, കാശുള്ളവൻ മാത്രമേ ഇക്കാലത്ത്, എടാ ഇക്കാലത്ത് എന്തോ കാലത്ത്, ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലേ പറ്റുള്ളൂ. ഇക്കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണെ വല്ലതും പഠിച്ചില്ലെങ്കിൽ ആര് കെട്ടുപടി? മോനെ പഠിയാ, പഠിച്ചാലേ നിനക്ക്, നീ ചെറുക്കൻ ചോദിക്കാം, അമ്മ ഞാൻ ജയിച്ചല്ലോ, ജയിച്ചാ മതിയോ, പിന്നെന്താ വേണം? നിനക്ക് ഭസ്രായം കൊണ്ടോ? ഇല്ല. നിന്റെ റാങ്ക് എത്ര? നമുക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്. പിള്ളേരെ വിളിച്ച് ചോദിക്കുന്നത് എത്രാമത്തെ റാങ്ക് ആടി, അത് ആദ്യത്തെ ചോദ്യം. എട്ടാമത്തെ. സൂസിയുടെ കൊച്ചിന് ഏതാടി റാങ്ക്? 9. ആ എന്നാ കുഴപ്പമില്ല, സൂസിയുടെ കൊച്ചിന്റെ റാങ്കിന്റെ മോളിൽ കയറിയാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ പൊങ്ങച്ചൻ കാണിക്കാൻ ഈ പിള്ളേരെ എന്തിനെ കിടന്ന് കഷ്ടപ്പെടുന്നു? നന്നായിട്ട് പഠിക്കടാ. നന്നായിട്ട് പഠിച്ചില്ല എന്തോ, ഇതിങ്ങനൊക്കെ പഠിച്ചാൽ പോലെ പറ്റത്തില്ല. നീ പഠിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിക്കണം. ഇതിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചാലേ നിനക്ക് ഏറ്റവും നല്ല ജോലി കിട്ടും. ഏറ്റവും നല്ല ജോലി കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ പറ്റിയല്ലേ? അതല്ല, ഏറ്റവും നല്ല ജോലി കിട്ടിയെങ്കിലേ ഏറ്റവും നല്ല പെണ്ണിനെ കിട്ടും. ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ എന്നാ പെണ്ണ്? ഏറ്റവും നല്ല ജോലിയുള്ള പെണ്ണ്. എന്തിനാ ഞാൻ പിന്നെ എന്തിനാ? എനിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പെണ്ണുകൂടെ ജോലി? ആ നിങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്തെങ്കിലേ നിങ്ങളെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തോ അപ്പൊ ലൈഫ്? പഠിക്കുക, ജോലി ചെയ്യുക, പിള്ളേരെ പഠിപ്പിക്കുക, അവരും ജോലി ചെയ്യുക. എന്തിനു ഇതിനകത്ത് ജീവിതം എന്താ ഉള്ളേ? ഇതിനകത്ത് ഇവിടെ സ്പിരിച്വാലിറ്റി, ഈ കോമ്പറ്റീഷൻ ഒക്കെ ഈ പിള്ളേരുടെ തലയെ വലിച്ചു കയറ്റുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയേണ്ട അതല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ കാശുണ്ടാക്കിയില്ലെങ്കിലും സമ്പത്തുണ്ടാക്കിയില്ലെങ്കിലും വലിയ ജോലി കിട്ടിയില്ലെങ്കിലും എന്ത് വേണം?
നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ പഠിക്കണം. അബ്രഹാം ഇസഹാക്കിനെയും യാക്കോബിനെയും വിളിച്ചു പറഞ്ഞതാണ് നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാനാണ്. വാഗ്ദത്തം വാഗ്ദത്തം എന്ന് പറഞ്ഞ് ഇതിനെ ഓണുന്ന ആളുകൾ ഉണ്ടല്ലോ, അവർ നിങ്ങൾ ഓർക്കണം എന്താണ്, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യതയാണ്, അല്ലാതെ ഭൂമിയിലെ കാര്യങ്ങളല്ല. അബ്രഹാം അല്ലെങ്കിൽ അവരെ കുറിച്ച് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവർ ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ, അവർ മടങ്ങിപ്പോകുവാൻ ഇടവരുമായിരുന്നല്ലോ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ. അവനൊരിക്കലും ഹാരാനെ കുറിച്ച് ആലോചിച്ചില്ല, അവരൊരിക്കലും മിസ്രൈമിനെ കുറിച്ച് ആലോചിച്ചില്ല, അവരൊരിക്കലും ലോകത്തെ കുറിച്ച് ആലോചിച്ചില്ല. നമ്മുടെ എല്ലാം പ്രശ്നം ദൈവത്തെ തന്നെ നമ്മൾ വിളിക്കുന്നത് ലോകത്തിൽ വലിയ ആളാകാനാണ്. അപ്പൊ എന്താണ്, നമ്മൾ വിട്ടുപോകുന്നതിനെ ഓർത്താ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മടങ്ങിപ്പോക്കുണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ലൗകികരായി പോകുന്നതിനകത്ത് എന്താ അത്ഭുതം! കാര്യം വീട്ടിൽ പറയുന്നത് മുഴുവൻ ലോകകാര്യങ്ങളാണ്, നിത്യതയെക്കുറിച്ചുള്ള സംസാരമില്ല, നിത്യതയുടെ ദർശനമില്ല. ലൗകികത പഠിപ്പിച്ച് 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 ഭൂമിയിൽ പണമാണ് വലുതെന്നും പദവികളാണ് വലുതെന്നും പറഞ്ഞു പഠിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിനകത്ത് എന്താ അത്ഭുതം! അവർക്ക് നിത്യതയുടെ ഒരു ദർശനം ഉണ്ടാക്കി കൊടുക്ക്. ഹല്ലേലൂയ. അവിടെ പിന്നീട് പറയുന്ന കാര്യം ഇതാണ്, ആകയാൽ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അധികം നല്ലതിനെ സ്വർഗീയമായതിനെ. അപ്പൊ അധികം നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗീയമായതാണ് അധികം നല്ലത്. പിള്ളേർക്ക് മനസ്സിലാകേണ്ട കാര്യമാണ് എന്ത്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. എന്ത്, അധികം നല്ലതെന്ന് പറയുന്നത് സ്വർഗീയമായതാണ്, ഭൂമിയിലെ എല്ലാത്തിനേക്കാൾ വലുത് സ്വർഗീയമായതാണ്. അവർ അതുകൊണ്ട് സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ആകയാൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്വർഗീയമായതിനെ അവർ കാംക്ഷിച്ചിരുന്നത് കൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. എന്തുകൊണ്ട്? അബ്രഹാമും ഇസഹാക്കും യാക്കോവും ഭൂമിയിലുള്ളതിനേക്കാൾ വലുത് നിത്യതയാണെന്ന് മനസ്സിലാക്കിയവരായിരുന്നു. എന്നാൽ ദൈവം എവിടെങ്കിലും പറഞ്ഞു ഞാൻ ലോത്തിന്റെ ദൈവം എന്ന് പറഞ്ഞോ? ഇല്ല, ലോത്തിന്റെയും ദൈവമാണ്. ലോത്ത് വലഞ്ഞു പോയ നീതിമാനായ ലോത്താണ്, ലോത്തിന്റെയും ദൈവമാണ് ദൈവം. പക്ഷേ അഭിമാനത്തോടെ ഞാൻ ലോത്തിന്റെ ദൈവമാണെന്ന് പറയാനുള്ള മനസ്സ് ദൈവത്തിനില്ല. എന്തുകൊണ്ട്? ലോത്ത് അധികം നല്ലത് സോദോംഗോമോറയാണെന്ന് ചിന്തിച്ചവനാണ്. നമ്മളെക്കുറിച്ച് ദൈവം അഭിമാനത്തോടെ സംസാരിക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഓണർഷിപ്പ് ദൈവം ഏറ്റെടുക്കുമോ എന്ന് ആലോചിച്ച് നോക്കണം. അവൻ എന്റെ മകനാണ്, ഞാൻ അവന്റെ ദൈവമാണ്, ഞാൻ സാജുവിന്റെ ദൈവമാണെന്നൊക്കെ ദൈവം അഭിമാനത്തോടെ പറയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്റെ ദൈവം എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ സൂസിയുടെ ദൈവമാണെന്ന് അഭിമാനത്തോടെ പറയുമോ? ഞാൻ മാത്യുവിന്റെ ദൈവമാണെന്ന് അഭിമാനത്തോടെ പറയുമോ? ഞാൻ ബെന്നിയുടെ ദൈവമാണെന്ന് അഭിമാനത്തോടെ പറയുമോ? പറയണമെങ്കിൽ നിന്റെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരേ ഒരു ചിന്തയെ ഉണ്ടാകാവൂ, നിത്യത. നിത്യതയുടെ ദർശനത്തിൽ, സ്വർഗീയമായതിന്റെ ദർശനത്തിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ദൈവം അഭിമാനത്തോടെ ഞാൻ ഇന്ന ആളുടെ ദൈവം എന്ന് പറയുന്നത്.